ഹായ്, നമസ്കാരം എല്ലാവർക്കും. ടെക്കൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോട്ടോ ലാബിനെ കുറിച്ചാണ്. ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ആ ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ ഫോട്ടോസിന് ഒരുപാട് എഫക്ട്സും ആർട്ട് വർക്ക്സും ഒക്കെ നൽകാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ എന്തൊക്കെയാണ് സെറ്റിങ്സ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോട്ടോസിന് എഫക്റ്റ് നൽകുന്നത് എന്നൊക്കെ നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് തീംസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയ്ക്കാണോ എഫക്റ്റ് നൽകേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ട ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. തൊട്ട് മുകളിൽ കാണുന്ന ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്കാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ഇവിടെ സാധിക്കുകയുള്ളൂ. ഓക്കെ, നോക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫോട്ടോയ്ക്ക് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത അതേ ടെംപ്ലേറ്റിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് നേരിട്ട് ഡിവൈസിലോട്ട് സേവ് ചെയ്യാൻ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരിട്ട് നിങ്ങളുടെ ഡിവൈസിലേക്ക് സേവ് ചെയ്യാം. താഴെ നിങ്ങൾക്കൊരു പ്ലസ് ചിഹ്നം കാണും. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റുകൾ നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിനി വേറെ കുറേ എഫക്ട്സുകൾ നോക്കാം. സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കുറേ പ്രോവേർഷൻ. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രോവേർഷൻ ആവശ്യമുള്ളവർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ അതിൻ്റെ പ്രോവേർഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് വേറൊരു ഫോട്ടോ കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് വരുമ്പോൾ നിങ്ങളത് ക്ലോസ് ചെയ്താൽ മതി. പ്രൊഫഷണൽ നിങ്ങൾക്ക് ആഡൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് ഏത് ടെംപ്ലേറ്റ് ആണോ അതിനനുസരിച്ചുള്ള ഇമേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലഭിച്ച ഇമേജ്, എഡിറ്റ് ചെയ്ത് കിട്ടിയ ഇമേജ് തന്നെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് താഴെ നിങ്ങൾക്ക് മൂന്ന് ഇതായിട്ട് കാണുന്നത്. ആ താഴെയുള്ള മൂന്ന് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസും ഒന്നിലൊന്ന് മികച്ചതാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലാഗ്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഫ്ലാഗ് നിങ്ങളുടെ മുഖത്ത് പെയിൻ്റ് അടിച്ചതുപോലെ വരുത്താൻ സാധിക്കും. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, തുടർന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ വരും. കറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസിൽ ഇന്ത്യയുടെ ഫ്ലാഗ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഇമേജിൻ്റെ വിൻഡോയുടെ മുകളിൽ വലത്ത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് കാണാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമേജ് സേവ് ചെയ്യാനും ഫേവറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കാമെന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇടതുവശത്ത് നിന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി, ഒരുപാട് കാറ്റഗറീസും ഓപ്ഷൻസും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു എഫക്റ്റാണ് നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടുകാരുടെ പ്രൊഫൈൽ പിക്ചറിൽ അവരുടെ ഫേസിൽ തന്നെ ഒരു കൈയുടെ പടം ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ സാധിക്കും. ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ദേ അതുപോലെ തന്നെ നമുക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് ഞാൻ നേരത്തെ പറയതുപോലെ തന്നെ സേവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ കാണുന്ന ടെക് വൺ മലയാളം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി നിങ്ങൾ യൂട്യൂബിൽ ടെക് വൺ മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടിൽ നിന്ന് നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലെത്തും. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരുപാട് ചെയ്യാനിരിക്കുന്നുണ്ട്.
അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ആവശ്യമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിടാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്നാൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, നിങ്ങൾ ഫേസ്ബുക്കിൽ ടെക്കോൺ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നത്തിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാറിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.